ഹലോ ഗൈസ്, വി ആർ ഹിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പം നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ എയർ ബി എൻ ബി എന്ന സൈറ്റിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എയർ ബി എൻ ബി എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളെല്ലാവരും തന്നെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഫ്രണ്ട്സായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ കപ്പിൾസ് ആയിരിക്കും. പക്ഷെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു റൂം ബുക്ക് ചെയ്യണമെങ്കിൽ, റൂം ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട്. ചിലപ്പോൾ റൂം കിട്ടാറില്ല, ഇനി റൂം എങ്ങനെയാണെന്നറിയില്ല, അവിടുത്തെ ഫെസിലിറ്റീസ് എങ്ങനെയാണെന്നറിയില്ല, അവിടെ എങ്ങനെ എത്തിപ്പെടും എന്നറിയില്ല, അങ്ങനെ പലതരം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എയർ ബി എൻ ബി എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു സൈറ്റാണ്. നമുക്കതിൽ ഒരുപാട് നല്ല നല്ല റൂംസ് ഉണ്ട്, ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, വളരെ സിമ്പിളാണ്. നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച്, നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് റൂം ബുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും, വേറെ ടെൻഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ സൈറ്റൊന്ന് പോയി ചെക്ക് ചെയ്യാം, എങ്ങനെയാണ് അവിടെ റൂംസൊക്കെ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ കൊടുത്തിരിക്കുന്നു, എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സൈറ്റിലൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവിടെ എയർ ബി എൻ ബി ഇന്ത്യ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എയർ ബി എൻ ബിയുടെ ലിങ്ക് കിട്ടും സൈറ്റിൻ്റെ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സൈറ്റിൻ്റെ പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമുക്ക് ലൊക്കേഷൻ ഏതാണ് വേണ്ടത്, ചെക്ക് ഇൻ ഡേറ്റ്, ചെക്ക് ഔട്ട് ഡേറ്റ്, എത്ര ഗസ്റ്റ് ഉണ്ടാവും, എല്ലാം ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. പിന്നെ പ്ലേസ് ടു സ്റ്റേ ആണ് ഇതിപ്പോൾ ഫസ്റ്റ് പേജ്, അതാണ്. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ്, ഓൺലൈൻ എക്സ്പീരിയൻസ്. ഈ ഓൺലൈൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇതിലൊരുപാട് ചിലപ്പോൾ ആർട്ടിസ്റ്റുകളുണ്ടാവും, അത്ലറ്റ്സ് ഉണ്ടാവും, പിന്നെ മെഡിറ്റേഷൻ, യോഗ, അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ ഇവരുടെയൊക്കെ ക്ലാസ് ഉണ്ട്. ഇതുണ്ട് ഇപ്പോൾ കുക്കിംഗ്, സ്പാനിഷ്, പേല വിത്ത് എ ടോപ്പ് ചെഫ്. നമ്മളാ അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് പെർ ഹെഡിന് 2464 ആണ്. അപ്പോൾ ഇത് കൊടുത്ത്, അതിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവരുടെ ക്ലാസ് വീഡിയോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സൂമിലോ മറ്റായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സാമ്പിളിന് ഇതൊരു മെഡിറ്റേഷൻ വിത്ത് ജാപ്പനീസ് ബുദ്ധിസ്റ്റ് മങ്കാണ്. നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ മെഡിറ്റേഷൻ വിത്ത് ജാപ്പനീസ് ബുദ്ധിസ്റ്റ് മങ്ക്. അപ്പോൾ മെഡിറ്റേഷൻ ഒരു ക്ലാസ്സാണത്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ 1014 പെർ പേഴ്സൺ. ഇത് നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാം. ഡേറ്റ് എന്നൊക്കെയാണ് ക്ലാസ് ഉള്ളത് അത് മാത്രം ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എത്ര ഗസ്റ്റ് ഉണ്ടാവും അത് നമുക്ക് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ക്ലാസ്. അപ്പോൾ ഈ ക്ലാസ്സിന് ജോയിൻ ഓൺലൈൻ, മീറ്റ് യുവർ ഹോസ്റ്റ് ലൈവ് ഓൺ സൂം, അപ് ടു 25 പീപ്പിൾ. പ്രൈവറ്റ് ഗ്രൂപ്പായിട്ട് നമുക്ക് നമ്മുടെ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതിനും പറ്റും. ഇതിലിപ്പോൾ നമ്മൾ തനിയെ തനിയെ ചെയ്യുന്നത് 25 പീപ്പിളാണ്. പല സ്ഥലത്തു നിന്ന് ആൾക്കാരുണ്ടാവും. അപ്പോൾ പുള്ളി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇൻ ദിസ് ഓൺലൈൻ എക്സ്പീരിയൻസ് ഐ സ്റ്റാർട്ട് ബൈ ഷെയറിങ് അബൌട്ട് മൈ മെഡിറ്റേഷൻ പ്രാക്ടീസ്, നെക്സ്റ്റ് വി വിൽ ഡു ടു ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻ. അപ്പോൾ അങ്ങനെ മെഡിറ്റേഷൻ അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സാണ്, അത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഹൗ ടു പാർട്ടിസിപ്പേറ്റ് ജോയിൻ എ വീഡിയോ കോൾ, അതായത് സൂമിലായിരിക്കും, നമുക്കൊരു ലാപ്ടോപ്പോ മൊബൈലോ വേണ്ടി വരും. അങ്ങനെ ഇതുപോലെയുള്ള ക്ലാസ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരാളുടെയാണ്, താഴെ റിവ്യൂ കൊടുത്തിട്ടുണ്ട് പുള്ളിയുടെ ക്ലാസ് എങ്ങനെ നേരത്തെ അറ്റൻഡ് ചെയ്തവരൊക്കെ റിവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകളും നമുക്ക് എയർ ബി എൻ ബിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും.
പലരുടെയും ഉണ്ട്, ഒരുപാട് പേരുണ്ട് പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ പലർക്കും പലരും ഉണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് റൂം ബുക്ക് ചെയ്യുന്നതിൻ്റെ പറ്റി നോക്കാം. ബിക്കം എ ഹോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ വില്ലയോ റെൻറ്റിന് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണത്. നമുക്കത് നോക്കേണ്ട കാര്യമില്ല, ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ഒന്ന് ലോഗിൻ ചെയ്യണം. നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ഈ സൈറ്റിൽ വരുന്നതെങ്കിൽ നമ്മളൊന്ന് സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്യാനായിട്ട് സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ മൊബൈൽ നമ്പർ കൊടുത്താൽ മതി, അതല്ലെങ്കിൽ നമ്മുടെ ജിമെയിൽ ഐ ഡി കൊടുത്തിട്ട് ഇവിടെ ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഗൈസ് നമ്മളപ്പം സൈനപ്പ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ലോഗിൻ ആയി. അപ്പോൾ നമുക്ക് ഇതിൽ റൂം ബുക്ക് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഇപ്പോൾ ഇവിടെ ഇതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ റൂം ബുക്ക് ചെയ്യുന്ന ഇവിടെയാണ്, ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കിപ്പോൾ എവിടെ പോകേണ്ടതെന്ന് അറിയില്ല. ഇവരൊക്കെ കുറച്ച് സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്യും നമുക്ക് അവിടെ താല്പര്യം ഉണ്ടെങ്കിൽ പോകാനായിട്ട്. ഇപ്പോൾ ഐ ആം ഫ്ലെക്സിബിൾ എന്ന അതിൻ്റെ ഓപ്ഷൻ്റെ പേര്. അപ്പോൾ അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവർ തന്നെ സജസ്റ്റ് ചെയ്യുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഇത് പല സ്ഥലങ്ങളായിരിക്കും, നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള സ്ഥലങ്ങളാവണമെന്നില്ല. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതുണ്ട് മൂന്നാർ നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. ഇതൊക്കെ ഹിമാചൽ പ്രദേശ് അങ്ങനെ ദൂരെയുള്ള സ്ഥലങ്ങളാണ്. ഇതുണ്ട് ഇത്ര നല്ല നല്ല ട്രീ ഹൗസുകൾ, ഹോം സ്റ്റേകൾ, അങ്ങനെ പല സ്ഥലത്തിലുള്ള ഇതുണ്ട്. വയനാട്, തിരുനെല്ലി, കൽപ്പറ്റ, അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണെന്നില്ല, ഇവർ സജസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ പ്രത്യേകം സ്ഥലമൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഇതൊന്നും എടുക്കുകയാണെങ്കിൽ ഇത് മറയൂരാണ്, ഒരു ട്രീ ഹൗസാണ്. അതിൻ്റെ ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാക്കിലേക്ക് പോവാം, എന്നിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് എവിടെയാണ് നമുക്ക് പോകേണ്ടത് അത് സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മളിതിൻ്റെ ഫ്രണ്ട് പേജിലേക്ക് പോവാണ്. നമ്മുടെ ലൊക്കേഷൻ നമുക്കിവിടെ അടുത്തുള്ള മൂന്നാർ തന്നെ കൊടുക്കുക. മൂന്നാർ സെലക്ട് ചെയ്യുക, ചെക്ക് ഇൻ ഡേറ്റ് കൊടുക്കുക. ഇപ്പോൾ മൺഡേ ആണ് നമ്മൾ പോകുന്നതെങ്കിൽ 19 കൊടുക്കുക. ചെക്ക് ഔട്ട് ഡേറ്റ് ഒരു 1-2 നൈറ്റ് സ്റ്റേ ആണെങ്കിൽ 21 കൊടുക്കുക. പിന്നെ എത്ര ഗസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ കൊടുക്കുക, ഗസ്റ്റ് 2 പേര് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മൂന്നാറിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ഇവിടെ കാണിക്കും. നമ്മൾ മറയൂർ കുറച്ച് മുമ്പ് എടുത്ത് നോക്കിയതാണ്. അവിടെ 11,412 റുപ്പീസ് പെർ നൈറ്റ് ആണ്, പെർ പേഴ്സൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പ്രൈസ് നമുക്കിവിടെ പ്രൈസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പ്രൈസ് സെലക്ട് ചെയ്തിട്ട് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രൈസ് റേഞ്ച് നമുക്കൊരു 2,500 വയ്ക്കാം. സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് 2,500 താഴെയുള്ള റൂംസാണ് കാണിക്കുന്നത്. അതൊക്കെ ഇതിൽ കാണിക്കുന്ന ഹോം സ്റ്റേയും ഇതൊക്കെ നമ്മൾ മറ്റ് സൈറ്റിൽ നോക്കി ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. ഇതൊക്കെ എവിടെയാണെന്ന് ഇപ്പോൾ മൂന്നാർ ഞാൻ തന്നെ പലതവണ പോയിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഒരിക്കലും കണ്ടിട്ടില്ല. ഇത് ചിലപ്പോൾ ഉള്ളിലോട്ട് കയറിയിട്ടായിരിക്കും മെയിൻ റോഡിൽ നിന്ന്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇതൊന്നും ഒരിക്കലും നമ്മൾ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ അവിടെ ഉണ്ടോ, റൂംസ് അവൈലബിൾ ആണോ എന്ന് വരെ നമ്മൾ ഈ സൈറ്റിൽ കയറി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ സാധാരണ പോകുമ്പോൾ ഓയോ റൂംസ് അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സജസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും നേരത്തെ പോയിട്ടുള്ള ആരെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും പോകുന്നത്. നമ്മൾ ഇതുപോലെയുള്ള സൈറ്റിൽ നോക്കുമ്പോഴാണ് ഇങ്ങനെയും റൂംസ് ഉണ്ട് മൂന്നാറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ഒരു റൂം എടുത്തു പോകാം.
നമുക്ക് ഈ ട്രീ ഹൗസ് ഒന്ന് എടുത്തു നോക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജ് ഓപ്പൺ ആവും. ഇവർ ഇവരുടെ ഒരു നല്ല ഈ സൈറ്റ് ഒരു നല്ല സ്റ്റാൻഡേർഡുള്ള സൈറ്റാണ്, അതുകൊണ്ട് അവരുടെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരെ മാത്രമേ അവർ ഇതിൽ തുടരാൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഈ സൈറ്റിൽ വരുമ്പോൾ ഇവിടെ അവരുടെ ഫോട്ടോസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഇവരുടെ ഇനി ഈ റൂംസിൽ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവിടെ എന്തൊക്കെ അലൗഡാണ്, എന്തൊക്കെ അലൗഡല്ല, എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവർ ഗസ്റ്റ് ഓഫൺ സെർച്ച് ഫോർ ദ പോപ്പുലർ അമ്യൂണിറ്റി ഓൾ എബൌട്ട് ഫോഗീസ് പാലക്സ് കോണ്ടാക്ട് അസ് ഫോർ ദ ബെസ്റ്റ് ഡീൽസ് വി ആർ ഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ അഡ്ജസ്റ്റ് യുവർ റിക്വയർമെൻറ്റ്സ് വെരി ക്വയറ്റ് പ്ലേസ്. അങ്ങനെ അവരുടെ ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം സിംഗിൾ ബെഡ്റൂം ഉണ്ട്, പിന്നെ രണ്ട് ബെഡ്റൂം വേണമെങ്കിൽ അതും ബുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ എന്തൊക്കെ ഉണ്ടെന്നാണ്, ആ റൂമിൽ എന്തൊക്കെ അവൈലബിൾ ആണെന്നാണ് ഇവർ പറയുന്നത്. ഹെയർ ഡ്രയർ, ഷാംപൂ, ബെഡ്റൂം വാഷിംഗ് മെഷീൻ, ഡ്രയർ, ഹാങ്ങർ, അയൺ, ടി വി, ഇതൊക്കെ അവിടെ ഉണ്ട്. ട്രാവൽ കോട്ട്, ഇൻഡോർ ഫയർ പ്ലേസ് ഉണ്ട്, ഹീറ്റർ ഉണ്ട്, സ്മോക്ക് അലാം, ഈ സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ടെന്ന് ആണ് പറയുന്നത്. വൈഫൈ ഒക്കെ അവൈലബിൾ ആണ്, നമുക്ക് ചിലപ്പോൾ റേഞ്ച് കിട്ടിയെന്ന് വരില്ല. കിച്ചൺ ഉണ്ട്, കുക്കിംഗ്, ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ പാർക്കിംഗ് ഏരിയ ഇതെല്ലാം അവിടെ ഉണ്ട്. സ്മോക്കിംഗ് അലൗഡ് ആണ്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ നമ്മൾ റൂം സെലക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് ആരും ഇതുവരെ റിവ്യൂ ഒന്നും കൊടുത്തിട്ടില്ല. ഒരു ഈ സൈറ്റിൽ പുതിയതാണെന്നാണ് തോന്നുന്നത്. പിന്നെ താഴെ ഇതിൻ്റെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് മാപ്പ് കൊടുത്തിരിക്കുന്ന കറക്റ്റ് എവിടെയാണ് എക്സാക്ട് ലൊക്കേഷൻ എന്ന് നമുക്ക് കാണാനായിട്ടാണ്. നമുക്ക് സൂം ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ നന്നായിട്ട് സൂം ചെയ്തിട്ട് കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെയാണ് ബുക്ക് ചെയ്യുന്ന സ്ഥലം. ടു ഗസ്റ്റ് റിസർവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവരുടെ ചാർജസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ടോട്ടൽ ഇപ്പോൾ 1962 രണ്ട് ദിവസത്തേക്ക് രണ്ട് ഗസ്റ്റ്. അപ്പോൾ അവരുടെ സർവീസ് ചാർജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടാക്സ് ആൻഡ് ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് നമുക്ക് 6399 വരും രണ്ട് ദിവസത്തേക്ക് ഇവിടെ റിസർവ് ചെയ്യാമെന്നാണ്. അത് നമ്മൾ റിസർവ് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ബാക്കി പേയ്മെൻറ്റ് മെത്തേഡൊക്കെ വരും, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ നല്ലൊരു സൈറ്റാണ്. നമ്മൾ കാണാത്ത പല റൂമുകളും ഇതിലുണ്ടാവും. നമ്മൾ വേറെ സൈറ്റിൽ വേറെ എവിടുന്നെങ്കിലൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണാത്ത പലതരം റൂംസ്, ഡോർമെട്രി ഉണ്ടാവും, പിന്നെ ഹോം സ്റ്റേ ഉണ്ടാവും, അങ്ങനെ പലതരം റൂംസ് അവൈലബിൾ ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് ഈ സൈറ്റിലൊന്ന് കയറി ചെക്ക് ചെയ്തിട്ട് പോവാം. കാരണം വളരെ നമുക്ക് ഫാമിലി ആയിട്ട് താമസിക്കാൻ പറ്റിയ ഒരുപാട് നല്ല റൂംസ് ഉണ്ട്. നമ്മളിപ്പോൾ മൂന്നാർ പോയിട്ട് ഏതെങ്കിലും ഫോറസ്റ്റ് ഏരിയയിലൊക്കെ താമസിക്കാനായിരിക്കും കൂടുതൽ പേർക്കും താല്പര്യം. നമ്മൾ പുറത്തുനിന്ന് കൊച്ചിയിൽ നിന്നൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ താമസിക്കണം എന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. മൂന്നാർ പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു നല്ല പ്ലേസിൽ, ഫോറസ്റ്റ് ഏരിയയിലൊക്കെ താമസിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ വേറെ ഒന്ന് സൈറ്റിലുണ്ടായി കണ്ടെന്ന് വരില്ല. ഈ സൈറ്റിലാണെങ്കിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവരും ഈ സൈറ്റിലൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബുക്ക് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുക. അപ്പോൾ ഗൈസ് ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.